കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കാൻ കമ്പനി സമ്മതിച്ചേക്കും. അല്ല, എനിക്കത് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിക്കും. അതിനെ കുറിച്ചാണ് സുധി സാർ എന്നോട് പറഞ്ഞത്. ദേവിയക്ക് സമ്മതമാണെങ്കിൽ കമ്പനിയുമായി സംസാരിച്ച് ഞാൻ ഈ ജോലി ശരിയാക്കി തരാം. എന്ത് പറയുന്നു? അതിന്റെ ആവശ്യമില്ല. സുധി സാറ് പറഞ്ഞത് കൊണ്ട് ഞാൻ സംസാരിച്ചതാ. സുധേട്ടനോട് ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, അത് ദേവികയുടെ ഇഷ്ടം. ഏയ് നിക്കി നിക്കി നിക്കി, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഇത് പറയണമെന്ന് ഞാൻ ആലോചിച്ചു, പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. അതുകൊണ്ടാ. അതെന്താ എന്നോട് പറഞ്ഞില്ലെങ്കിൽ തനിക്കിപ്പോ സമാധാനം കിട്ടാത്ത കാര്യം? ദേവിക ഭയങ്കര സുന്ദരിയാ. അതിന് ഇത്രയും സുന്ദരിയായ ദേവിക ഈ ഹോസ്പിറ്റലില് ഇങ്ങനെ ജീവൻ നശിപ്പിച്ചു കളയുന്നത് ശരിയാണോ? കണ്ടോ, ഞാൻ ഈ പറഞ്ഞ ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം. എന്നാലും ഞാൻ പറയും, ദേവിക നമുക്കൊക്കെ ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫ് വെറുതെ സ്പോയിൽ ചെയ്യരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണോ സാറിന്റെ അഭിപ്രായം? എൻജോയ് ചെയ്യണം. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഹസ്ബൻഡിന് വേണ്ടിയുള്ള ഈ ജീവിതമാണ് വലുതെന്ന് തോന്നുന്നു. ദേവികയെ പോലെ സൗന്ദര്യവും ആരോഗ്യവുമുള്ള ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും കട്ടിലിന് നിലനിൽക്കാൻ സാധിക്കാത്ത ഒരാളുടെ കൂടെ എത്ര കാലം ജീവിക്കാൻ കഴിയും? ആര് പറഞ്ഞു നിന്നോട് എന്റെ സുധിയേട്ടൻ എഴുന്നേൽക്കില്ലെന്ന്? എന്റെ സുധിയേട്ടൻ എഴുന്നേൽക്കും. ഡോക്ടർ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു സർജറി കൂടി കഴിഞ്ഞാ എന്റെ സുധിയേട്ടൻ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അയ്യോ, ഈ കള്ളമൊക്കെ പറഞ്ഞ് സുധി സാറിനെ പറ്റിക്കാം, എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടർമാരോടെല്ലാം വിശദമായി സംസാരിച്ചു. അവരെല്ലാം ഒരുപോലെ പറഞ്ഞു. എന്ത് പറഞ്ഞു? വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞു നടന്നാലുണ്ടല്ലോ. നീ വിവരം അറിയും. ദേവികയുടെ ദേഷ്യം കാണാൻ പോലും നല്ല രസമുണ്ട്. സത്യം അംഗീകരിച്ചല്ലേ പറ്റൂ ദേവിക. സുധി സാർ ഇനി ഒരിക്കലും കിടക്കയിൽ നിന്ന് എഴുന്നേക്കില്ല. ഏയ് നിക്കി നിക്കി നിക്കി, പറയട്ടെ. ദേവിക എന്ത് സഹായത്തിനും ഞാൻ തയ്യാറാണ്. എന്ത് സഹായം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഈ സുധി സാറിന്റെ ജീവൻ രക്ഷിക്കുന്നതിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. ദേവിക മറ്റെന്തോ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. എനിക്ക് നിന്നെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഞാനൊരു പാവാ ദേവിക, കഷ്ടപ്പാട് കണ്ട എനിക്ക് സഹിക്കില്ല. എന്റെ ഹൃദയം വല്ലാതെ നലിഞ്ഞു പോകും. പിന്നെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. ഇത് കയ്യിലിരിക്കട്ടെ, പണത്തിനൊക്കെ ഒരുപാട് ആവശ്യമുള്ളല്ലേ. ദേവിക എന്നെ ഒരു അന്യനായി കാണരുത്, വാങ്ങിച്ചോളൂ. വേണ്ട, തൽക്കാലം സുധിയേട്ടന്റെ ചികിത്സ നടത്താനുള്ള പണം എന്റെ കയ്യിലുണ്ട്. പോരാത്തതിന് എന്റെ ആഭരണങ്ങളും ഉണ്ട്. അതൊക്കെ വിറ്റിട്ടായാലും എന്റെ സുധിയേട്ടനെ ഞാൻ ചികിത്സിച്ചിരിക്കും. നീ ഈ പണം നിത്യക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി. പിന്നെ ആരെങ്കിലും സഹായിച്ചേ അടങ്ങൂ എന്ന വാശിയാണെങ്കില് തൊട്ടപ്പുറത്തെ വാർഡില് പാവങ്ങളായ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്.
അവരിൽ ആർക്കെങ്കിലും ഈ പണം കൊടുത്താൽ മതി, ഒന്നുമില്ലെങ്കിലും കുറച്ച് പുണ്യമെങ്കിലും കിട്ടും. ദേവിക നല്ല തമാശക്കാരിയെ. നല്ല തമാശ എനിക്കിഷ്ടോ, പക്ഷെ നിന്റെ ഈ തമാശ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലുള്ള തറ വേലകളുമായിട്ട് എന്റെ മുന്നിൽ വന്നേക്കരുത്. സുധിയേട്ടനൊരു പാവോ, നിന്നെ മനസ്സിലാക്കി കാണത്തില്ല. നിന്നോടുള്ള പ്രേമം കൊണ്ട് നിത്യയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അതുപോലൊന്നും അല്ല ഞാൻ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന്. നിന്റെ ഈ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട് ഒരു ചതിയൻ ചെന്നായിയുടെ ചിരിയും കണ്ണുകളിലെ കൗശലവും നിന്റെ മുഖത്ത് വരച്ചു വച്ചിട്ടുണ്ട് ദൈവം. ഈ പണം നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ, മാറി നിക്കട. ഡാഡി എന്തിനാ വക്കീലിനെ വിളിച്ചു വരുത്തിയത്? എന്റെ അഡ്വക്കേറ്റുമായി സംസാരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണം? ഈ മീറ്റിംഗ് അങ്ങനെയുള്ളതായിരുന്നല്ലോ. എന്നാരു പറഞ്ഞു? സാധാരണ കാണുന്നത് പോലെ ഒരു കൂടിക്കാഴ്ച, അത്രയേ ഉള്ളൂ. ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ട് അഡ്വക്കേറ്റ് ശിവറാം ഇങ്ങോട്ട് വന്നു. ഇതിലെന്താ തെറ്റ്? കാണാൻ വരുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ സംസാരിച്ചത് വില്ലെഴുതുന്നതിനെ കുറിച്ചല്ലേ? ആണെങ്കിൽ ഡാഡിയും വക്കീലും തമ്മിൽ സംസാരിച്ചതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവ് കിട്ടിയിട്ടുണ്ട്. ഓ, ഹോസ്പിറ്റലിൽ നിനക്ക് സ്പൈ വർക്ക് ചെയ്യാനോ ആളുണ്ടല്ലേ? എന്നോട് സ്നേഹമുള്ള ആളുകളും ഉണ്ട്. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, കുടുംബത്തിനിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാ. അതിനെന്റെ മോൾ നിന്നുകൊടുക്കരുത്. ഞാൻ ചോദിച്ചതിന് ഡാഡി ഉത്തരം പറ. വക്കീലിനെ കണ്ടത് വില്ലെഴുതാനാണോ അല്ലയോ? വക്കീലിനോട് നീ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഒന്നും പറയരുതെന്ന് ഡാഡിയുടെ ഉത്തരവല്ലേ? അത് അയാൾ പാലിച്ചു. വില്ലെഴുതാനാണെന്ന് മാത്രം അയാൾ സമ്മതിച്ചു. നീ കേട്ടത് സത്യമാണ്. ഞാൻ വിൽപ്പത്ര എഴുതാൻ തീരുമാനിച്ചു. നീ പേടിക്കണ്ട, നിന്റെ നന്മയെ കരുതി മാത്രമാ ഞാനിതെല്ലാം ചെയ്യുന്നത്. എന്റെ നന്മയെ കരുതിയോ? അതെ, നീ എന്റെ മകളാണ്. നിനക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. വിൽപത്രത്തിൽ ഞാൻ അതെല്ലാം വേണ്ടതുപോലെ ചെയ്യാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്നായാലും ഞാനത് അറിയേണ്ടതല്ലേ? പിന്നെ ഇപ്പൊ പറയുന്നതിൽ എന്താ തെറ്റ്? വിൽപത്രത്തിലെ കാര്യങ്ങൾ എന്റെ മരണശേഷം മാത്രമേ നീ അറിയൂ. അത്രയ്ക്ക് രഹസ്യമാണോ? ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അയാളുടെ പേര് തന്നെയാ ഡാഡി എല്ലാം എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഇയാള് ഡാഡിയെ മിസ്യൂസ് ചെയ്യോ? എന്റെ ഭർത്താവ് എന്ന പേരല്ലാതെ ഡാഡിയുടെ സ്വത്തുക്കൾ സ്വന്തം പേരിൽ എഴുതി വാങ്ങാൻ ഇയാൾക്ക് എന്ത് അധികാരം ഉള്ളത്? അക്ഷര, നീ വെറുതെ എന്റെ മേൽ കുറ്റം കണ്ടുപിടിക്കുകയാണ്. നിന്റെ മനസ്സിലെ എന്നോടുള്ള വെറുപ്പും ഈഗോയോ അതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. നിനക്കൊരു നല്ല കൗൺസിലിംഗ് ആവശ്യമുണ്ട്. What do you mean? എന്നുവെച്ചാ എനിക്ക് ഭ്രാന്താണെന്നാണോ? നിനക്ക് ഭ്രാന്താണെന്നല്ല, കാര്യങ്ങൾ ഇനിയും നീ റിയലൈസ് ചെയ്തില്ലെങ്കിൽ നിന്റെ മനസ്സിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്നാ നിരഞ്ജൻ ഉദ്ദേശിച്ചത്. ഡാഡി അങ്ങനെ അതിന്റെ നിസ്സാരമായി കാണണ്ട. മരുമകൻ പറഞ്ഞതിന് പക്ഷം പിടിക്കുകയും വേണ്ട. അല്ലെങ്കിലും ഇയാളുടെ മനസ്സിൽ അത് തന്നെയാ. ഇയാൾക്ക് ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഈ ഹോസ്പിറ്റൽ നടത്തുന്നത്? ഡാഡിയുടെ പ്രോപ്പർട്ടീസ് മുഴുവൻ ഇയാള് ചാരിറ്റി പ്രവർത്തനം നടത്തി ഇല്ലാതാക്കും. ഇനി അതിന് ഞാൻ സമ്മതിക്കില്ല. ഇയാളുടെ ഒരു ചാരിറ്റിയും ഇനി ഈ ആശുപത്രിയിൽ നടക്കില്ല. എന്റെ ചാരിറ്റി പ്രവർത്തനം നിർത്താൻ നീ വിചാരിച്ചാൽ സാധിക്കില്ല.
നിന്റെ ഡാഡിയും ഞാനും തമ്മിലുള്ള എഗ്രിമെന്റാ.